ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിന് ടെൻഡർ ക്ഷണിച്ചു. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് ടെൻഡർ ക്ഷണിച്ചത്. തുരങ്കപാത, മേജർ ആർച്ച് പാലം എന്നിങ്ങനെ രണ്ട് സീരീസായാണ് ടെൻഡർ ക്ഷണിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ടെൻഡർ ക്ഷണിച്ചത്. ഇതോടെ കടമ്പകൾ ഓരോന്നായി മറികടന്ന് കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മലബാറിന്റെ അഭിമാന പദ്ധതി യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണ്. 1643.33 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഇരട്ട തുരങ്കപാത നിർമ്മാണത്തിനും 93.12 കോടി ചെലവ് കണക്കാക്കുന്ന ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ മേജർ ആർച്ച് പാലം, നാലുവരി സമീപൻ റോഡ് നിർമ്മാണം എന്നിങ്ങനെ രണ്ട് സീരീസായാണ് ടെൻഡർ ക്ഷണിച്ചത്. പാലത്തിൻ്റെയും സമീപ റോഡിൻ്റെയും ടെൻഡർ നടപ്പാക്കാനുള്ള അവസാന തീയതി 19 ജനുവരി, ഇരട്ട തുരങ്കപാതയുടേത് 23 ഫെബ്രുവരി. അടുത്ത മാർച്ചോടെ നിർമ്മാണ കമ്പനിയെ കണ്ടെത്തി പദ്ധതി ആരംഭിക്കാനാണ് നിർമ്മാണ ചുമതലക്കാരായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ്റെ ശ്രമം. 4 വർഷമാണ് നിർമ്മാണ കാലാവധി. 2027 പാത പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. ഡിസംബറിൽ ടെൻഡർ നടപടികൾ ആരംഭിക്കുവാനും മാർച്ചിൽ പ്രവൃത്തി തുടങ്ങി 4 വർഷത്തിനകം പൂർത്തീകരിക്കാൻ കഴിയും വിധവും പ്രവൃത്തികൾ വേഗത്തിലാക്കാനാണ് പദ്ധതിയെന്നും മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. വളരെ സന്തോഷകരമായ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ 28-ാം തീയതി, നവംബർ 26-ാം തീയതി നവകേരള സദസ്സ് പൂർത്തീകരിച്ച് 2 ദിവസം കഴിയുമ്പോൾ 28-ാം തീയതി തന്നെ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. ടെൻഡർ ക്ഷണിച്ചതിൻ്റെ ഭാഗമായി 2 രൂപത്തിലുള്ള ടെൻഡറുകളാണ് നമ്മുടെ ആനക്കാമ്പിൽ ഭാഗത്ത് മറപ്പുഴ ഭാഗത്ത് വരേണ്ടുന്ന ആർച്ച് പാലത്തിൻ്റെ 2 ആർച്ച് പാലത്തിൻ്റെ ടെൻഡർ 1-ാം ഘട്ടമായിട്ടും ട്വിൻ ട്യൂബ് ടണലിൻ്റെ 2-ലൈൻ ട്രാഫിക്കോട് കൂടിയ ട്വിൻ ട്യൂബ് ടണലിൻ്റെ 2 ടെൻഡർ എന്ന നിലയിലാണ് ഈ ഇതിൻ്റെ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. ആർച്ച് പാലത്തിൻ്റെ ടെൻഡർ ഓപ്പൺ ചെയ്യുന്നത് 19-ാം തീയതിയാണ്. ജനുവരി 19-ാം തീയതി 2024 ടെൻഡർ ഓപ്പൺ ചെയ്യുന്ന നിലയിലാണ് ആർച്ച് പാലത്തിൻ്റെ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. നമ്മുടെ ടണലിൻ്റെ 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണലിൻ്റെ ടെൻഡർ ഓപ്പൺ ചെയ്യുന്നത് 23-2 ഫെബ്രുവരി 23-2. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ മാർച്ച് മാസത്തിൽ തുരങ്കപാതയുടെ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലാണ് ടെൻഡർ നടപടികൾ ഇപ്പോൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കടന്നിരിക്കുന്നത്. തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി ഏറ്റെടുത്ത ഭൂമിയുടെ നഷ്ടപരിഹാര തുക ഉടൻ വിതരണം ചെയ്യും. ഇതിനായുള്ള ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പൂർത്തിയായി. തിരുവമ്പാടി നെല്ലിപ്പൊയിൽ വില്ലേജുകളിലെ 11 ഹെക്ടർ സ്വകാര്യ ഭൂമിയാണ് തുരങ്കപാതയ്ക്കും സമീപന റോഡ് നിർമ്മാണത്തിനുമായി ഏറ്റെടുക്കുന്നത്. 28 സ്ഥലമുടമകൾക്കാണ് നഷ്ടപരിഹാരം നൽകുന്നത്. ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ വിലനിർണ്ണയവും ഭൂ ഉടമകളുമായുള്ള ചർച്ചകളും കഴിഞ്ഞ ദിവസം പൂർത്തിയായി. 1 വർഷം നീണ്ട പരിസ്ഥിതിയാഘാത പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ചു കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാവും. ഇതിനായുള്ള പൊതു ഹിയറിംഗ് ഈ മാസം 11-ന് വയനാട്ടിലും 13-ന് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലും നടക്കും. 34.31 ഹെക്ടർ വനഭൂമിയാണ് പദ്ധതിക്കായി ഉപയോഗിക്കേണ്ടത്. ഇതിൽ 34.1 ഹെക്ടർ ഭൂഗർഭ പാതയാണ്. ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം വനമാക്കി മാറ്റേണ്ട ഭൂമി വനംവകുപ്പ് വയനാട് ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സൗത്ത് വയനാട് ഡിവിഷനിൽപ്പെട്ട ചുള്ളിക്കാട്, കൊള്ളിവയൽ, മടപ്പറമ്പ്, മണൽവയൽ വില്ലേജുകളിൽ വനംവകുപ്പ് ഏറ്റെടുത്ത ഭൂമിയിൽ 17.263 ഹെക്ടറിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. ശേഷം അത് റിസർവ് വനമായി വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര മന്ത്രാലയത്തെ അറിയിക്കണം. ഇതിനുള്ള നടപടികളും അന്തിമഘട്ടത്തിലാണ്. പാതയ്ക്ക് കഴിഞ്ഞ ഏപ്രിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പ്രാഥമിക അനുമതിയും ലഭിച്ചിരുന്നു. പാത യാഥാർത്ഥ്യമാവുന്നതോടെ മലബാറിലെ ടൂറിസം, വ്യവസായം, കൃഷി തുടങ്ങിയ സർവ്വമേഖലയിലെയും സമഗ്ര വികസനത്തിന് ഗതിവേഗം കൂടും. ഒപ്പം താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും സാധിക്കും. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.